നമസ്കാരം. അഭിമാന നിമിഷത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷന്റെ ആദ്യ വാണിജ്യ ഉപഗ്രഹ ദൗത്യം വിജയകരമായി ഇസ്രോയിലെ ശാസ്ത്രജ്ഞരും ടെക്നോളജിസ്റ്റുകളും ചേർന്ന് പൂർത്തീകരിച്ചിരിക്കുന്നു. ഭാരതം ഉയരുകയാണ്. ഭാരതം എല്ലാ മേഖലകളിലും, ശാസ്ത്ര സാങ്കേതിക വാണിജ്യ വ്യവസായ മേഖലകളിലെല്ലാം തന്നെ ഉയർച്ചയുടെ പടവുകൾ താണ്ടിക്കൊണ്ടിരിക്കുന്നു. ഉയരങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്ര ദാമോദർദാസ് മോദിയുടെ ചിത്രവും ഭഗവത്ഗീതയും വഹിച്ചുകൊണ്ടുള്ള ഉപഗ്രഹം ഇതാ ലക്ഷ്യത്തിലേക്ക് പാഞ്ഞടുത്തുകൊണ്ടിരിക്കുന്നു, കുതിച്ചുയർന്നുകൊണ്ടിരിക്കുന്നു എന്ന വളരെ സന്തോഷകരമായ, അഭിമാനകരമായ വാർത്തയാണ് അല്പസമയം മുൻപ് പുറത്തു വന്നത്. തീർച്ചയായും നമുക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാം, ഭാരതീയർക്ക് അഭിമാനിക്കാം. നമ്മൾ നെഞ്ചത്ത് കൈവച്ച് പറയുന്നു, നമ്മൾ ഭാരതീയനാണ്. എല്ലാ മേഖലകളിലും നമ്മൾ മുൻപന്തിയിൽ തന്നെ, അദ്വിതീയർ തന്നെ എന്ന് ഉറപ്പിച്ച് പറയാം. നമ്മുടെ ഭാരതം ഇതാ കുതിച്ചു കയറുകയാണ്. ഇന്ത്യൻ ശാസ്ത്ര സാങ്കേതിക രംഗം ഇപ്പോൾ നാസ ഉൾപ്പെടെയുള്ള ഏജൻസികൾ സാഗൂതം വീക്ഷിക്കുന്ന ISRO. ISROയും നാസയും അല്ലാതെ ലോകത്ത് ഒരു ശക്തിക്കും ഈ മേഖലയിൽ ഇത്രയധികം വിജയം കൈവരിക്കാൻ പലപ്പോഴും സാധിച്ചിട്ടില്ല. പലപ്പോഴും നാസ ഉൾപ്പെടെയുള്ള ഏജൻസികൾ ഇസ്രോയുടെ സഹായം തേടിക്കൊണ്ടാണ് പല കാര്യങ്ങളും ചർച്ച ചെയ്തുകൊണ്ടാണ് മുമ്പോട്ട് പോകുന്നത് എന്നുള്ള കാര്യവും നമുക്കറിയാമല്ലോ. ISROയുടെ ആദ്യ സമ്പൂർണ്ണ വാണിജ്യ വിക്ഷേപണം സമ്പൂർണ്ണ വിജയം. ഈ വർഷത്തെ ആദ്യ PSLV വിക്ഷേപണം കൂടിയാണ് ഇന്ന് നടന്നത്. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നും രാവിലെ ഇന്ത്യൻ സമയം 10:24 വിക്ഷേപണം നടന്നത്. ബ്രസീലിൻ്റെ ഉപഗ്രഹമായ Amazonia 1 ആണ് ഇത്തവണ വിക്ഷേപിച്ചത്. പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ PSLV 5-1 റോക്കറ്റിൽ ബ്രസീലിൽ നിന്നുള്ള Amazonia 1-നൊപ്പം 18 ചെറിയ ഉപഗ്രഹങ്ങൾ കൂടി വിക്ഷേപിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രം, ഭഗവത്ഗീതയുടെ ഇലക്ട്രോണിക് പതിപ്പ്, 25,000 ഇന്ത്യക്കാരുടെ പേരുകൾ എന്നിവയും PSLV C-51 വഴി ബഹിരാകാശത്ത് തത്തിക്കളിക്കും. ഇന്ത്യൻ ബഹിരാകാശ മേഖലയുടെ സ്ഥാപകരിൽ ഒരാളായ സതീഷ് ധവാന്റെ പേരിലാണ് നാനോ സാറ്റലൈറ്റ് ഗണത്തിൽപ്പെടുന്ന കൃത്രിമ ഉപഗ്രഹം നാമകരണം ചെയ്തിരിക്കുന്നത്. അതുപോലെ ISRO ചെയർമാൻ ഡോക്ടർ കെ ശിവൻ, ശാസ്ത്ര സെക്രട്ടറി ഡോക്ടർ ആർ ഉമാമഹേശ്വരൻ എന്നിവരുടെ പേരുകളും ഉപഗ്രഹത്തിന്റെ താഴത്തെ പാനലിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ ബഹിരാകാശ പദ്ധതിയുടെ സ്ഥാപക പിതാക്കന്മാരിൽ ഒരാളായ ഡോക്ടർ സതീഷ് ധവാന്റെ പേരിൽ ഉപഗ്രഹം അറിയപ്പെടും. 3 സയന്റിഫിക് പേലോഡുകളാണ് ഈ കൃത്രിമ വാണിജ്യ ഉപഗ്രഹത്തിന് ഉള്ളത്. 1 ബഹിരാകാശ റേഡിയേഷൻ സംബന്ധിച്ച പഠനത്തിനാണ് ഉപയോഗിക്കുന്നത്. 2 മാഗ്നെറ്റോസ്ഫിയറിനെക്കുറിച്ച്, മാഗ്നെറ്റോസ്ഫിയർ എന്ന അന്തരീക്ഷത്തിൻ്റെ പാളിയെക്കുറിച്ച് പഠിക്കാനാണ്. 3 ലോ പവർ വൈഡ് ഏരിയ നെറ്റ്വർക്ക് സംബന്ധിച്ച ഒരു പരീക്ഷണ മോഡൽ ഉപഗ്രഹമാണ്. സ്പേസ് കിഡ്സ് ഇന്ത്യയാണ് ഈ കൃത്രിമ ഉപഗ്രഹം നിർമ്മിച്ചിരിക്കുന്നത്. വളരെ അഭിമാനകരമായി ഇത്രയും ഉപഗ്രഹങ്ങൾ, 18+1 19 ഉപഗ്രഹങ്ങൾ വഹിച്ചുകൊണ്ട് ഇന്ത്യയുടെ പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ 51 ഇതാ വിജയത്തിൻ്റെ ആകാശത്തേക്ക്, ചക്രവാളങ്ങളിലേക്ക് കുതിച്ചുയർന്നിരിക്കുന്നു. തീർച്ചയായും ഓരോ ഭാരതീയനും ലോകത്തിൻ്റെ ഓരോ മുക്കിലും മൂലയിലും ഇരുന്ന് അഭിമാനിക്കുന്നു ഈ വിജയം. ഇത് ഇന്ത്യൻ ശാസ്ത്ര മേഖലയുടെ വിജയമാണ്, ലോകത്തിൻ്റെ വിജയമാണ്. വാണിജ്യ വ്യവസായ മേഖലകൾക്ക് കൂടുതൽ പ്രയോജനം നൽകുന്ന ശാസ്ത്ര സാങ്കേതിക വിദ്യയിലൂന്നിയുള്ള പഠനങ്ങളുടെ ഭാഗമായുള്ള ഉപഗ്രഹങ്ങളും മറ്റു കാര്യങ്ങളുമാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്, വിക്ഷേപിച്ചിരിക്കുന്നത്. ഇനിയും PSLV പല പേരുകളിൽ, പല നമ്പറുകളിൽ ഇനിയും പല വിക്ഷേപണങ്ങളും നടക്കും. ഈ വർഷത്തെ 2021 ISROയുടെ ആദ്യ ദൗത്യം കൂടിയാണിത്. അത് തീർച്ചയായും വിജയം കണ്ടത് നമുക്ക് ഓരോരുത്തർക്കും സന്തോഷിക്കാം, ഓരോരുത്തർക്കും അഭിമാനിക്കാം. തീർച്ചയായും ഇനിയും പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും ഗവേഷണങ്ങളും ഈ രംഗത്ത് ഇന്ത്യ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇന്ത്യയുടെ എല്ലാവിധ ഇത്തരത്തിലുള്ള നടപടികൾക്കും ഇന്ത്യ ഗവൺമെൻറ് എല്ലാവിധ പിന്തുണയും അറിയിച്ചിട്ടുണ്ട്. ഇതിൽ പങ്കെടുത്ത ശാസ്ത്രജ്ഞന്മാരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഇന്ത്യൻ രാഷ്ട്രപതി ഉൾപ്പെടെയുള്ളവർ, ഇന്ത്യൻ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി ഉൾപ്പെടെ ഉള്ളവർ അഭിനന്ദിച്ചു. അതുപോലെ ഇനിയും ഒരുപാട് നേട്ടങ്ങൾ ഈ മേഖലയിൽ ഭാരതത്തിന് കൈവരിക്കാൻ സാധിക്കുമെന്നാണ് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് പറഞ്ഞത്. ഒപ്പം പ്രധാനമന്ത്രിയും അഭിനന്ദനങ്ങൾ അറിയിച്ചു. ഉപരാഷ്ട്രപതി M.വെങ്കയ്യനായിഡു എല്ലാവിധ അഭിനന്ദനങ്ങളും നേർന്നു. ലോകത്തിൻ്റെ മുക്കിലും മൂലയിലുമുള്ള എല്ലാ ഭാരതീയരും ഇസ്രോയ്ക്കും അതുപോലെ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ശാസ്ത്രജ്ഞർക്കും അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ട്വീറ്റുകളും അതുപോലെ സമൂഹമാധ്യമ പോസ്റ്റുകളും ഇട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളും ഈ അഭിമാനത്തിൽ പങ്കുചേരുന്നു. ഒരു സ്വതന്ത്ര മാധ്യമം എന്ന നിലയ്ക്ക് തത്വമയും ഈ അഭിമാനത്തിലും ഈ അഭിമാന നിമിഷത്തിലും ഭാരതത്തോടൊപ്പം ISROയോടൊപ്പം പങ്കുചേരുന്നു. തീർച്ചയായും ഇനിയും ഇതുപോലെയുള്ള ദൗത്യങ്ങൾ വിജയകരമായി തീരട്ടെ എന്ന ആശംസയോടെ, പ്രാർത്ഥനയോടെ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ISRO ചെയർമാൻ ഡോക്ടർ കെ ശിവൻ, അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ടായിരുന്ന, അദ്ദേഹത്തിനോടൊപ്പം പ്രവർത്തിച്ച എല്ലാ ശാസ്ത്രജ്ഞർക്കും അതുപോലെ സാങ്കേതിക വിദഗ്ധർക്കും അഭിനന്ദനങ്ങൾ. നന്ദി. ഭാരതത്തെ ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിൽ എത്തിച്ചതിന്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.